പ്രഭാതവന്ദനങ്ങൾ പുടിയുള്ളവർ, മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു വാക്യം വായിച്ച് അല്പസമയങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുവാൻ പോവുകയാണ്. സദൃശവാക്യം 30:33 അതിൻ്റെ ആദ്യത്തെ ഒരു ലൈൻ മാത്രം വായിക്കുന്നു. പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകും. ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കാരണം, കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ ഉണർന്നു വരുമ്പോൾ, ചർച്ചിൻ്റെ മോർണിംഗ് ഡ്യൂ പ്രേയറിന് വേണ്ടിയിരിക്കുമ്പോൾ ഒരു വിഷൻ ദൈവാത്മാവ് കാണിച്ചു. അത് നമ്മുടെ നാട്ടിലൊക്കെ പാല് കടയുന്ന അല്ലെങ്കിൽ തൈര് കടയുന്ന ഒരു മത്താണ് കാണിച്ചത്. ആ മത്ത് ദർശനം കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ വാക്യം ഓടിയെത്തുവാനിടയായി തീർന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകുന്ന, പക്ഷേ നമ്മുടെ കേരളത്തിലെ മലയാളി പശ്ചാത്തലത്തിൽ നമ്മൾ തൈരാണ് കടയുന്നത്. എന്നാൽ ചില രാജ്യങ്ങളിൽ വെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് പാല് കടഞ്ഞിട്ടാണ്. നമുക്കറിയാമല്ലോ, ഫാറ്റ് റിമൂവ് ചെയ്ത പാല്, നീക്കം ചെയ്തെന്ന് പറഞ്ഞാൽ കളഞ്ഞെന്നുള്ള അർത്ഥം, അത് റിമൂവ് ചെയ്ത് മറ്റൊരു പ്രൊഡക്റ്റാക്കി മാറ്റിയ പാല് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് പാലാണോ തൈരാണോ കടയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് തർക്കമൊന്നും വേണ്ട. പല ദേശങ്ങളിൽ പല മെത്തേഡ്സ് വെണ്ണ പാലിൽ നിന്ന് വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാനൊരു മത്ത് കണ്ടു. ആ മത്ത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന ചില ചിന്തകൾ. നമുക്കറിയാം, തൈര് കടയുക എന്ന് പറഞ്ഞാൽ അത് സുഖകരമാകുന്ന ഒരു അനുഭവമല്ല. തൈരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാലിനെ സംബന്ധിച്ചിടത്തോളം ആ മത്ത് ഉപയോഗിച്ച് അതിനെ കലക്കി മറിക്കുമ്പോൾ അതിനകത്തു നിന്ന് ഒരു വെണ്ണ പുറത്തു വരുവാനിടയായിത്തീരുന്നു, ഒരു ക്രീം പുറത്തു വരുവാനിടയായിത്തീരുന്നു. കലങ്ങി മറിഞ്ഞ വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ ആ ജീവിതാനുഭവത്തിലൂടെ പുറത്തു വരുന്നത് അതിൻ്റെ വെണ്ണയാണ്, അതിൻ്റെ ക്രീമാണ്. ആരംഭത്തിൽ തന്നെ ഞാൻ ഉറപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിലും വലിയ ഒരു മത്തുകൊണ്ട് എങ്ങനെയാണോ ഇളക്കി മറിക്കുന്നത്, അതുപോലെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്കൊരനുഗ്രഹമുണ്ടാകും. ഒരു ക്രീം പുറത്തു വരുവാൻ, ഏറ്റവും ബെസ്റ്റായത് പുറത്തു വരുവാൻ, നല്ലത് തെളിഞ്ഞു വരുവാൻ ഇടയായിത്തീരും. ആ ദർശനം പ്രഭാതത്തിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത അതാണ്. പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, ചുറ്റും വെല്ലുവിളികളുണ്ടാകാം, എന്നാൽ പാൽ കടഞ്ഞാൽ വെണ്ണ പുറത്തു വരും. നമ്മെ ശത്രു എത്രയധികം തകർക്കുവാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് നമ്മുടെ ഉള്ളിലെ ആത്മീയ നന്മകൾ, നമ്മുടെ ഉള്ളിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് മാത്രമേ പുറത്തു വരികയുള്ളൂ. നമുക്ക് ചുറ്റും ഇന്ന് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. രാവിലെ പ്രഭാതത്തിൽ ഈ ദർശനം കണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ ഒരു തരത്തിൽ ചുറ്റും വലിയ പ്രതികൂലത്തിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. വിശകലനങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഞാൻ പാർക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഇളകി മറിയുന്ന വൈര്യത്തിൻ്റെ, മതവിദ്വേഷത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് കണ്ടത്. ഹൃദയത്തെ ഒത്തിരി നൊമ്പരപ്പെടുത്തിയ, ഭയപ്പെടുത്തിയ കാഴ്ചകളാണ് കണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തേക്കെങ്ങും പോയില്ല. പുറത്തെവിടെയെങ്കിലും ഇറങ്ങി സഞ്ചരിച്ചാൽ ഒരു പക്ഷേ അത് അപകടമാകുമെന്നുള്ള ഭയം കൊണ്ട് രാവിലെ കിട്ടിയത് പാൽ കടഞ്ഞാൽ വെണ്ണയുണ്ടാകുന്നു എന്ന വചനമാണ്. പക്ഷേ ആ വാക്യം കൊണ്ട് ആ സന്ദേശം അവിടെ തീരുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് മറ്റൊരു വാക്യം കൂടെ എൻ്റെ ഹൃദയത്തിൽ നൽകി. ഹഗായി പ്രവാചകന്റെ പുസ്തകം 2:7 അതിൻ്റെ 7 അതിങ്ങനെ പറയുന്നു, ഞാൻ സകല ജാതികളെയും ഇളക്കും അല്ലെങ്കിൽ അവരെ കലക്കി മറയ്ക്കും. ഇന്ന് നമ്മുടെ ചുറ്റും ജാതി ജാതിയോട് പോരടിക്കുന്നു, വർഗം വർഗത്തോട്, ഭാഷ ഭാഷയോട്, രാജ്യം രാജ്യത്തോട് പോരടിക്കുന്നു. എല്ലാ ജാതികൾക്ക് നടുവിലും സംഭ്രമവും പരിഭ്രമവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലൂക്കോസുവിശേഷം 21:24 യേശു കർത്താവ് പറഞ്ഞതുപോലെ ചുറ്റും ഇളകി മറിയുന്ന സംഭ്രമം നിറഞ്ഞ അവസ്ഥയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. പക്ഷേ അടുത്ത വാക്യത്തിൽ ഹഗായി പറയുകയാണ്, സകല ജാതികളുടെയും മനോഹരമായവൻ വരികയും ചെയ്യും, അല്ലെങ്കിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വെളിപ്പെട്ടു വരും. സകല ജാതികളും ഇളകി മറിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സകല ജാതിയുടെയും മനോഹരമായവൻ അല്ലെങ്കിൽ ക്രീമായവൻ, പാല് കടഞ്ഞാൽ എങ്ങനെയാണോ വെണ്ണ പുറത്തു വരുന്നത്, അതുപോലെ ലോകം ഇളകി മറിഞ്ഞ്, ലോകത്തെ ഇളക്കി മറിച്ച് നാം കാണുന്ന, ചുറ്റും കാണുന്ന ജാതീയ വർഗീയ സമരങ്ങളുടെയും വിദ്വേഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഒക്കെ നടുവിൽ കലാപ കലുഷിതമാകുന്ന ഒരു കാലഘട്ടത്തിൽ അവൻ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. സകല ലോകത്തിൻ്റെയും
സമാധാനമായവൻ, മനോഹര വസ്തുവായവൻ അവൻ വെളിപ്പെട്ടു വരുവാനിടയേറ്റിരും. അതാണ് നമ്മുടെ പ്രത്യാശ. ചുറ്റും കാണുന്ന കാഴ്ചകൾ നല്ലതല്ല. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വർദ്ധമായത് നിരൂപിക്കുന്നു. യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തിനുമെതിരെ കൂട്ടങ്ങൾ കൂടുന്നു. ചുറ്റും അന്ധകാരമാണ് പ്രിയമുള്ളവരെ. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ യഹോവ എൻ്റെ മേലും നിൻ്റെ മേലും ഉദിക്കും. ആ ഒരു പ്രതീക്ഷ, ആ ഒരു പ്രത്യാശ, സകല ജാതിയും ഇളകിമറിഞ്ഞ് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നീതിസൂര്യനായവൻ നമ്മുടെ മേൽ ഉദിക്കും എന്ന വലിയ പ്രത്യാശ, പ്രതീക്ഷ, അതാണ് നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് ആസന്നമായിരിക്കുന്നു. അതിനായി നമുക്കൊരുങ്ങാം. കർത്താവിലേ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.